മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കണ്ടെത്താൻ സർഗസൃഷ്ടികൾ ലേലത്തിന് വെച്ച് കലാകാരിയുടെ പ്രതിബദ്ധത. തൃക്കരിപ്പൂർ ഇളമ്പച്ചി സ്വദേശിനിയായ സന്ധ്യയാണ് അവധി ദിനങ്ങളെ നാടിൻ്റെ അതിജീവനത്തിനായി മാറ്റിവെച്ച് മാതൃകയായത്. ഇളമ്പച്ചി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1999 SSLC ബാച്ചിന് വേണ്ടിയാണ് സന്ധ്യ ചിത്രങ്ങൾ വരച്ച് ലേലത്തിന് വെച്ചിരിക്കുന്നത്. തൻ്റെ സഹപാഠികളുടെ അഭ്യർത്ഥന നിറവേറ്റുന്നതോടൊപ്പം ജന്മനാടിൻ്റെ അതിജീവനത്തിന് തന്നാലാകുന്നത് ചെയ്യണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹവും ഈ പരീക്ഷണത്തിന് പ്രേരണയായി. മികവും തികവും പ്രകടമാകുന്ന മ്യൂറൽ പെയിൻറിംഗ് ആണ് സന്ധ്യ വിൽപ്പനയ്ക്കായി ഒരുക്കി വെച്ചിട്ടുള്ളത്. കാസർഗോഡിൻ്റെ കലാപാരമ്പര്യം തനിമ ചോരാതെ മനസ്സിൽ പതിയുന്ന രീതിയിലുള്ളതാണ് ആദ്യ ചിത്രം. രണ്ടാമത്തെ ചിത്രം കോവിഡിനെതിരെ അഹോരാത്രം പ്രയത്നിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കും പോലീസുകാർക്കും സമർപ്പിച്ചിരിക്കുന്നു. രണ്ടാമത്തെ ചിത്രം സംരക്ഷണ കവചത്തിൻ്റെ പ്രാധാന്യം കൂടി വിളിച്ചു പറയുന്നുണ്ട്. അഭിമാനത്തോടെ നാളെ അടയാളപ്പെടുത്താൻ കഴിയുന്ന ഈ ചിത്രങ്ങൾ ലേലം ചെയ്ത് കിട്ടുന്ന തുക അതേ വികാരത്തോടെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കലാകാരിയും സഹപാഠികളും. ഒരു വട്ടം കൂടാന്നുള്ള ഫ്രണ്ട്സ് കൂട്ടായ്മയിൽ അവരുടെ സജഷൻ പ്രകാരമാണ് ഒരു പെയിൻറ്റിങ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഓക്കെ, ഞാനൊരു രണ്ട് പെയിൻറ്റിങ് ചെയ്തു. വലിയ ക്യാൻവാസ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈം ചെയ്യാണ്. മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് ലേലം ചെയ്യാന്നുള്ള പ്ലാനിലാണ് എൻ്റെ ഫ്രണ്ട്സ്. സന്തോഷം അതിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ, അങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ. ഭർത്താവിനും മക്കൾക്കുമൊപ്പം ബംഗളൂരുവിൽ താമസിച്ചു വരുന്ന സന്ധ്യ ലോക്ക്ഡൌൺ സമയത്താണ് ഇളമ്പച്ചിയിലെ അമ്മ വീട്ടിലെത്തിയത്. ക്ലാസ്മേറ്റ്സിൻ്റെ തീരുമാനം മാനിച്ച് 20 ദിവസം മുമ്പ് തുടക്കം കുറിച്ച പരിശ്രമമാണ് ഇപ്പോൾ പൂർണ്ണതയുടെ പടിവാതിക്കൽ എത്തിയിരിക്കുന്നത്. വിചാരിക്കുന്ന വിലയിൽ ചിത്രങ്ങൾ വിറ്റുപോവുകയും തുക ദുരിതാശ്വാസത്തിന് കൈമാറുകയും ചെയ്യുന്ന മുറയ്ക്ക് ലക്ഷ്യം സമ്പൂർണ്ണമായും സഫലമാകും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.